ഹായ് ഓൾ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ട് കേട്ടോ. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉപ്പിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ക്യാപ്പ് ഞാൻ ഊരി മാറ്റുകയാണ്. വേണമെങ്കിൽ ക്യാപ്പായിട്ടും വെക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ എടുക്കാം ബോട്ടിലുകൾ. ഗ്ലാസ് ബോട്ടിലായാലും ഒക്കെ എടുക്കാം കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ വേണമെന്നില്ല. ഞാൻ പല വീഡിയോസിലും പറയുന്ന പോലെ എനിക്ക് ഗ്ലാസ് ബോട്ടിൽസിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഒരു രണ്ട് കോട്ട് പെയിൻറ് അടിച്ച് എടുക്കാൻ പോവാണ്. എന്നു വെച്ചാൽ ഇത് വൈറ്റ് കളർ ബേസ് അല്ലേ, അതുകൊണ്ട് രണ്ട് കോട്ട് അടിച്ചു കൊടുത്താലാണ് ഇതൊന്ന് നന്നായിട്ട് ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കളർ ബോട്ടിൽസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിക്കുന്ന ആ ഒരു പ്രോസസ്സ്, ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അതല്ല ട്രാൻസ്പെറൻറ്റ്, സാധാരണ ഗ്ലാസ് ബോട്ടിലില്ലേ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുന്നത്, അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പെയിൻ്റ് അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക്, ഞാൻ പക്ഷേ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുത്തു ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ചു കൊടുത്ത് ഇതിനൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പെയിൻറ് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പരിപാടിയും കൂടെ ചെയ്യണം. ആ പെയിൻറ് നന്നായിട്ട് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഇലകളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓഫ് ഇലകൾ വേണമെങ്കിൽ എടുക്കാം. എനിക്കിപ്പോൾ പുറത്ത് പോയപ്പോൾ ഇതെന്തോ ഒരു കാട്ടുചെടിയാണ് കേട്ടോ. ആ കാട്ടുചെടി വന്ന് പൊട്ടിച്ചെടുത്ത ഇലയാണ്. അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പല വെറൈറ്റീസിലുള്ള ഇലകൾ കിട്ടും. നമ്മുടെ ഇലയുടെ ഭംഗിയാണ് നമ്മുടെ ബോട്ടിൽമ വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇല എടുത്തിട്ട് എടുത്ത് അപ്പം തന്നെ നമ്മൾ ഒട്ടിക്കരുത്, നമ്മൾ യൂസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം. ഒന്നുകിൽ നമ്മൾ ഒരു അയൺ ബോക്സ് കൊണ്ട് അയൺ ചെയ്യണം. അതായത് നമ്മുടെ ഈ ഇലയുടെ മുകളിലൊരു പേപ്പർ വെച്ചിട്ട് അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കട്ടിയുള്ള ബുക്കിൻ്റെ ഉള്ളിൽ ഒന്നോ രണ്ടോ ദിവസം വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇലയ്ക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പെയിൻറ് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ആ ബേസ് കളർ ഉണ്ടല്ലോ, നമ്മുടെ ബോട്ടിൽ മേലത്തെ കളർ ഉണ്ടല്ലോ, അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ കൊടുക്കാമെന്ന് മാത്രം കേട്ടോ. രണ്ടോ മൂന്നോ കളറോ ഒക്കെ കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനിതൊരു കോപ്പർ റസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. ഇതൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അതിനെ നന്നായിട്ട് വെള്ളം നനച്ചൊന്ന് വലിച്ചെടുക്കുകയാണ്. അതിലൊരു ചെറുതായിട്ടൊരു ഗ്രീൻ ഷെയ്ഡും കൂടെ കാണുന്ന വിധത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഗ്രീനെ ഒരു റസ്റ്റ്, എന്താണ്, കോപ്പർ റസ്റ്റ് കളറ് വരുന്ന വിധത്തിലുള്ള ഒരു കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ രണ്ട് കളറോ മൂന്ന് കളറൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ കളേഴ്സ് എല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. നിങ്ങൾ ഇല പൊട്ടിച്ച് അപ്പം തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കരുത്, അല്ലെങ്കിൽ പെയിൻറ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് പക്ഷേ ലാസ്റ്റ് ചെയ്യില്ല. നമ്മൾ എപ്പോഴും ഇല പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒന്നുകിൽ ഒരു പേപ്പർ മുകളിൽ വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ അയൺ ബോക്സ് കൊണ്ട് അയൺ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ അതൊന്ന് വെച്ചാൽ മതി. രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതൊന്ന് ഡ്രൈ ലീഫായിട്ട് മാറിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നമ്മളുടെ ഇല നമുക്ക് എവിടെയാണ്, നമുക്ക് ഫ്രണ്ട് സൈഡാണോ ബാക്ക് സൈഡാണോ ഭംഗിയായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നമുക്ക് ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചില ഇലകളുടെ ബാക്കിലായിരിക്കും ഭംഗി, അതായത് ആ ഒരു വെയിൻസ് പോലെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇരുന്നിട്ട് ബാക്കായിരിക്കും ഭംഗി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബാക്ക് സൈഡ് പെയിൻറ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് പെയിൻറ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് പെയിൻറ് നമുക്ക് വേസ്റ്റ് ആയിട്ടൊന്നും പോവില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇല ആ ഭാഗത്തു നിന്നൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ തന്നെ ആ പേപ്പറിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിതുപോലെ ബോട്ടിലുമേ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ബോട്ടിലുമേ. നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഷേപ്പിൽ നമ്മളിതങ്ങ് ഒട്ടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ നമ്മളുടെ പ്രോസസ്സ്. അപ്പം നമ്മൾ ആദ്യം തന്നെ എവിടേക്കാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യമേ നമ്മൾ ഡിസൈഡ് ചെയ്യണം കേട്ടോ. എവിടെയാണ് ഒട്ടിക്കേണ്ടത്, എത്ര ഇല വേണം എന്നൊക്കെ, അതിന് ശേഷം മാത്രം നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മളിതാ ഈ ഇല ഒരുപാട് കുറച്ച് ഇല കൂടിപ്പോയി, എന്നാലും പെയിൻറ് ചെയ്തതല്ലേ എന്ന് വെച്ചിട്ട് ഞാനിതങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് വേണ്ട. അപ്പോൾ ഇതാ നമ്മളുടെ ഇലകളൊക്കെ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങണം. ഓക്കെ, നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. ഉണങ്ങി കഴിയുമ്പോൾ ആ ഗ്ലൂവിൻ്റെ ഇതൊക്കെ പൊക്കോളും. ഉണങ്ങിയതിന് ശേഷം നമ്മളിതുപോലെ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഓക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വാർണിഷ് എപ്പോഴും ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്പോഞ്ചിലാണ് ചെയ്യുന്നത് വാർണിഷ് നിങ്ങൾക്ക് എങ്ങനെയാണ് ബ്രഷിൽ വേണമെങ്കിൽ ബ്രഷിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലയാണല്ലോ ഇല കുറച്ച് അധികം നാൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഗ്ലോസി എഫക്ട് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാർണിഷ് അപ്ലൈ ചെയ്യുന്നത് ഇൻ കേസ് ഇപ്പോൾ വാർണിഷ് ഇല്ല നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂവും വെള്ളം കൂടെ 3:1 എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഇലയുടെ കളറും ഒന്ന് ഇലേനെയൊന്ന് കളറല്ല ഇലയൊന്ന് പ്രൊട്ടക്ഷൻ പോലെ പ്രൊട്ടക്ഷൻ ലെയറായിട്ടും നിൽക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് വാർണിഷ് അടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സ്പോഞ്ച് വെച്ചിട്ട് വാർണിഷ് അടിക്കുന്നതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ബ്രഷ് ആകുമ്പോൾ ബ്രഷ് നാശമായി പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോഞ്ച് പീസ് അങ്ങ് വേണമെങ്കിൽ കളയാലോ ക്ലോത്ത് ആയാലും കുഴപ്പമില്ല കേട്ടോ തുണി ടിഷ്യൂ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് വാർണിഷ് ചെയ്തെടുക്കാം വാർണിഷിങ് അല്ലെങ്കിൽ ഗ്ലൂ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫുള്ളായിട്ട് വാർണിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെയൊന്ന് നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഉണങ്ങിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കളറ് കിട്ടുക കേട്ടോ എനിക്ക് തോന്നുന്നു ഇത്രയധികം ഇലകൾ നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ എണ്ണം അവിടെ ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരു ഭംഗിയാണ് കേട്ടോ അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്നും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ അതാ ഇത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കുറച്ചും കൂടെ ഉണങ്ങാണ്ട് കേട്ടോ വാർണിഷ് കുറച്ച് സമയം എടുക്കും ഉണങ്ങാനായിട്ട് ഓക്കെ കണ്ടോ ഇത് ഗ്ലൂവിൻ്റെ ആ കളർ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ബോട്ടിലായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ വീഡിയോ പിടിക്കേണ്ട കാരണം പെട്ടെന്ന് ചെയ്തുകൊണ്ട് ആ ഗ്ലൂവിൻ്റെ കളേഴ്സ് അവിടെ നിൽക്കുകയാണ് ഉണങ്ങിക്കഴിയുമ്പോൾ പൊക്കോളും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം ഒരു ലുക്ക് ഉണ്ട് കേട്ടോ അതിന് കാണാനായിട്ട് ചെറുതായിട്ട് ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ താങ്ക് യു ഓൾ